ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇത് ഞാൻ 1 മിനിറ്റ് ഷോർട്ട്സായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഞാൻ ഒരു അമ്പലത്തിൽ പോക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാനതൊരു കുട്ടി വ്ളോഗ് പോലെ ഇങ്ങനെ എടുത്തു. 1 മിനിറ്റ് ആക്കാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസറും സൺസ്ക്രീനൊക്കെ ഇട്ടു. ഇതേ ഞാനൊരു ഫൗണ്ടേഷൻ വെറുതെ ലൈറ്റായിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഐബ്രോ കിറ്റ് തീർന്നതുകൊണ്ട് ഞാൻ ഈ ഐ ഷാഡോ അല്ല ബ്ലാക്ക് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ അതിൽ തന്നെയുള്ളൊരു ബ്രൗൺ കളർ വെച്ചിട്ട് ചുമ്മാ കണ്ണിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം ഞാൻ ഈ കണ്ണ് എഴുതി ലൈറ്റായിട്ട് നമ്മളൊന്ന് കണ്ണ് എഴുതി കൊടുത്തു. രണ്ട് സൈഡിലും മുകളിൽ മാത്രമാണ് കേട്ടോ കണ്ണ് എഴുതിയത്. അങ്ങനെ ദേ നമ്മൾ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് മുന്നേ ലിപ് ബാം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ കുറേ നാൾ മുന്നേയുള്ള ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് തനു ഒടിച്ച് വെച്ചേക്കാം. അതിൻ്റെ ബാക്കി അതിൻ്റെ ക്യാപ്പിൻ്റെ ഉള്ളിലുണ്ട്. ഈ ലിപ്സ്റ്റിക്ക് തനു ഒടിച്ച് കളഞ്ഞാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ലിപ്സ്റ്റിക്ക് വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് ബ്ലഷൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഇത്. ഭയങ്കര ഇതിപ്പം ഞാൻ ലിപ് ബാം ഇട്ടേക്കുന്നതുകൊണ്ടാണ് കുറച്ചൊരു ഡാർക്ക് കളർ പോലെയൊക്കെ തോന്നുന്നത്. ശരിക്കും ഇതൊരു ന്യൂഡായിട്ടുള്ള കളറാണ്. നമുക്ക് എല്ലാവർക്കും സൂട്ടായിട്ട് പോകുന്നൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ. ഇനി ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ മുടി എടുത്തിട്ട് ചുമ്മാ ഒന്നൊരു മെസ്സി ആയിട്ടൊന്ന് കെട്ടുന്നുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ ഹെയർ കെട്ടാനൊക്കെ. പിന്നെ എൻ്റെ ഹെയറിന് അധികം തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചുമ്മാ കെട്ടിയെന്നുള്ളൂ. പിന്നെ നമ്മളിത് സിന്ദൂരമൊക്കെ തൊട്ടു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ജസ്റ്റ് ഒരു ടോപ്പും ഒരു ലെഗിനുമാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്കിനി അമ്പലത്തിൽ പോവാം കേട്ടോ. തൊണ്ടയ്ക്ക് വയ്യാത്തതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡിയായി. അപ്പം ദേ ഇവിടെ സൈജപ്പന ഓൾറെഡി റെഡിയായി സെറ്റായിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആമയുടെ അമ്പലത്തിലാണ് കേട്ടോ പോകുന്നത്. ഇതാ അങ്ങനെ അമ്പലം എത്തി. അപ്പം നമ്മൾ ചെന്ന സമയത്ത് അങ്ങനെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ നട അടച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ. അപ്പം നമുക്ക് കുറച്ച് നേരം അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം നമ്മൾ ബാക്കിയെല്ലായിടത്തും തൊഴുത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളിൽ പോയി തൊഴുതിട്ട് നമ്മൾ പുറത്തിറങ്ങി. അപ്പം ഞാൻ ദേ അമ്പലക്കുളത്തിൽ പോയി നോക്കിയതാണ്. എനിക്കിങ്ങനെ കുളത്തിലൊക്കെ പോയി നോക്കണം, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് രണ്ട് മീനുകൾ ഇങ്ങനെ അവിടെ എന്തായാലും റൊമാൻറ്റിക്കായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു വലിയ പുഴയുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ട്, പാർക്കിംഗ് സ്പേസാണിത്. അപ്പോൾ നല്ല രസമാണ്, ഇവിടെ നല്ല കാറ്റൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനിയും ഞാനിങ്ങനെ സിമ്പിളായിട്ടുള്ള മേക്കപ്പൊക്കെ ആയിട്ട് വരാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അവിടെ അമ്പലത്തിൽ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പായസം കഴിച്ചോട്ടോ. എനിക്കിഷ്ടമാണ് അമ്പലത്തിലെ പായസമൊക്കെ, ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഞാനിങ്ങനെ ഊതി ഊതി കഴിക്കുന്നത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.